പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു നല്ല ദിവസം ദൈവമായ കർത്താവ് നമുക്ക് നൽകിയത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്തുവാകുന്ന പാറമേൽ ഉറപ്പിച്ച് നമ്മളെ നിർത്തിയത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് ആ പാറയെ സ്തുതിക്കുന്ന ഒരു നല്ല ഗാനം പാടിയാണ് ആരംഭിക്കുന്നത്. ഒരുമിച്ച് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പിളർന്നതാം പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ. നിന്നിൽ ഞാൻ മറയട്ടെ, പിളർന്നതാ പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. സങ്കേതമേ എനിക്കാനന്ദമേ, നിന്നിൽ ചാരിടുന്നവർക്ക് ആശ്വാസമേ. നിന്നാത്മബലം എനിക്കാനന്ദമേ, പിളർന്നതാ പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ, പിളർന്നതാ പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. കഷ്ടമുണ്ട് എന്നാൽ ജയിച്ചവൻ കൂടെയുണ്ട്. കഷ്ടമുണ്ട് എന്നാൽ ജയിച്ചവൻ കൂടെയുണ്ട്. ഈ അമ്പുകൾ ശത്രു എയ്തിടുമ്പോ തൻ ചിറകിൽ നിഴലിൽ അഭയം തരും. തീ അമ്പുകൾ ശത്രു എയ്തിടുമ്പോ തൻ ചിറകിൽ നിഴലിൽ അഭയം തരും. പിളർന്നതാ പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ, പിളർന്നതാ പാറയേ, നിന്നിൽ ഞാൻ പറയട്ടെ. സങ്കേതമേ എനിക്കാനന്ദമേ, നിന്നിൽ ചാരിടുന്നവർക്ക് ആശ്വാസമേ. നിന്നാത്മബലം എനിക്കാനന്ദമേ, പിളർന്നതാ പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ, പിളർന്നതാ പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. ഏകനെന്നും നീ കരുതിയിടുമ്പോൾ തുണയായാരും ഇല്ലെങ്കിലും,
ഞാനെന്നു നീ കരുതിടുമ്പോൾ തുണയായാരും ഇല്ലെങ്കിലും തലയിണയായ്ക്കൽ മാത്രം എന്നെണ്ണുമ്പോ ഗോവേണിയിൽ തൂതന്മാർ ഇറങ്ങി വരും തലയിണയായ്ക്കൽ മാത്രം എന്നെണ്ണുമ്പോ ഗോവേണിയിൽ ദൂതന്മാർ ഇറങ്ങി വരും പിളർന്നതാ പാറയേ നിന്നിൽ ഞാൻ പറയട്ടെ പിളർന്നതാ പാറയേ നിന്നിൽ ഞാൻ പറയട്ടെ സങ്കേതമേ എനിക്കാനന്ദമേ നിന്നിൽ ചാരിടുന്നവർക്ക് ആനാദമേ നിന്നാത്മബലം എനിക്കാനന്ദമേ പിളർന്നതാ പാറയേ നിന്നിൽ ഞാൻ പറയട്ടെ ഓ പിളർന്നതാ പാറയേ നിന്നിൽ ഞാൻ പറയട്ടെ ലോകത്തിൽ കഷ്ടമുണ്ട് എന്നാൽ ജയിച്ചവൻ കൂടെയുണ്ട് ലോകത്തിൽ കഷ്ടമുണ്ട് എന്നാൽ ജയിച്ചവൻ കൂടെയുണ്ട് തീയമ്പുകൾ ശത്രു എയ്തിടുമ്പോ തൻ ചിറകിൽ നിഴലിൽ അഭയം തരും തീയമ്പുകൾ ശത്രു എയ്തിടുമ്പോ തൻ ചിറകിൽ നിഴലിൽ അഭയം തരും പിളർന്നതാ പാറയേ നിന്നിൽ ഞാൻ പറയട്ടെ പിളർന്നതാ പാറയേ നിന്നിൽ ഞാൻ പറയട്ടെ സങ്കേതമേ എനിക്കാനന്ദമേ നിന്നിൽ ചാരിടുന്നവർക്ക് ആശ്വാസമേ നിന്നാത്മബലം എനിക്കാനന്ദമേ പിളർന്നതാ പാറയേ നിന്നിൽ ഞാൻ പറയട്ടെ പിളർന്നതാ പാറയേ നിന്നിൽ ഞാൻ പറയട്ടെ സങ്കേതമേ എനിക്കാനന്ദമേ നിന്നിൽ ചാരിടുന്നവർക്ക് ആശ്വാസമേ നിന്നാത്മബലം എനിക്കാനന്ദമേ തീളന്നതാ പാറയേ നിന്നിൽ ഞാൻ പറയട്ടെ ഓ തീളന്നതാ പാറയേ നിന്നിൽ ഞാൻ പറയട്ടെ പിളർന്നതാ പാറയേ നിന്നിൽ ഞാൻ പറയട്ടെ യേശുവേ
പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ വേദപുസ്തക പഠനത്തിലേക്ക് പ്രവേശിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഞങ്ങളങ്ങ് വീണ്ടും സ്തുതിക്കുന്നു. വീണ്ടും തൃപ്പാദത്തിൽ വന്നിരിപ്പാൻ ഇന്ന് പകലങ്ങളുടെ വചനത്തിൽ നിന്ന് അഭ്യസിക്കുവാൻ ഞങ്ങൾക്ക് അനുവദിച്ച സമയത്തിനായി സ്തോത്രം. ഇതിനകത്തെ ഗൗരവം മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണേ. ദൈവകൃപ ഞങ്ങളുടെ മേലിരിക്കണേ. മഹത്വം അങ്ങേക്ക്, അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് കൊരിന്തി ലേഖനത്തിൽ നിന്നാണ് നമുക്ക് ചിന്തിക്കാമെന്ന് കരുതുന്നത്. പുതിയ നിയമത്തിൽ നിന്ന് നമ്മൾ നാല് സുവിശേഷങ്ങളും അപ്പോസ്തല പ്രവൃത്തികളും അതിനുശേഷം റോമാലേഖനവും കംപ്ലീറ്റ് ചെയ്തു. പൗലൂസിൻ്റെ ഒന്നാമത്തെ ഈടുറ്റ ലേഖനമായിരുന്നു റോമാലേഖനം. ഏറ്റവും പ്ലെയിൻ ഗോസ്പൽ താൻ അവിടെ പറയുകയുണ്ടായി. റോമിലുള്ള ദൈവജനത്തിനു വേണ്ടി എഴുതിയ ലേഖനമായിരുന്നു. ഇന്ന് കൊരിന്തിലുള്ള ദൈവജനത്തിനു വേണ്ടി എഴുതിയ ലേഖനത്തിലൂടെ നാം പോകാൻ പോകുകയാണ്. കൊരിന്ത് പട്ടണം പൗലൂസിൻ്റെ കാലത്ത് ഗ്രീസിലുണ്ടായിരുന്ന ഏറ്റവും മനോഹര പട്ടണങ്ങളിൽ ഒന്നായിരുന്നു. ലോകത്തിലെ തന്നെ വാണിജ്യ കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കൊരിന്ത്. ബിസിനസ് ഫീൽഡിൽ ഉയർന്നു നിന്നതിനാൽ ബൂം ചെയ്ത എക്കണോമി അവർക്കുണ്ടായിരുന്നു. ഉയർന്നു നിൽക്കുന്ന സാമ്പത്തിക പരിതസ്ഥിതിയിൽ തകർന്ന ഒരു മൊറാലിറ്റി ആയിരുന്നു ആ നാട്ടിൽ ഉണ്ടായിരുന്നത്. അനേക ആരാധനാലയങ്ങൾ അവിടെ നിരനിരയായി നിന്നിരുന്നു. ആ ആരാധനാലയങ്ങളിൽ നിന്ന് അപക്വമായ പലതും പുറത്തു വന്നിരുന്നു. തകർന്ന സംസ്കാരം, വിദ്യാഭ്യാസ നിലവാരം ഉണ്ടായിരുന്ന രാജ്യമാകയാൽ സാധാരണക്കാർ പറയുന്നത് അവരെ അംഗീകരിക്കാതെ ഞങ്ങൾക്കെല്ലാം അറിയാം എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലം. പൗലൂസിൻ്റെ കാലത്ത് അവിടെ ഒരു ദൈവസഭ സ്ഥാപിക്കുവാൻ പൗലൂസിൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ ദൈവം അദ്ദേഹത്തെ അവിടേക്ക് അയച്ചു. വിഗ്രഹാരാധനയിൽ ആ ജാതികൾ മുഴുകിയിരുന്നു. ആ നാട് മുഴുവനുമുണ്ടായിരുന്ന ആരാധനാലയങ്ങളിൽ പ്രധാനപ്പെട്ട ഒറ്റ ആരാധനാലയത്തിൽ തന്നെ 1000-ൽ സ്ത്രീകൾ തങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ, ദൈവത്തിന് വേണ്ടി എന്ന പേരിൽ പ്രതിഷ്ഠിക്കപ്പെടുകയും ആരുമായി അന്തി ഉറങ്ങുവാൻ തയ്യാറാകുകയും ചെയ്ത, ഭാരതത്തിൽ കേട്ടിട്ടുള്ള ദേവദാസി സിസ്റ്റം പോലെ ഒറ്റ ആരാധനാലയത്തിൽ തന്നെ അതിൻ്റെ കീഴിൽ 1000 സ്ത്രീകൾ അത്തരത്തിലുള്ളവർ പ്രവർത്തിച്ചിരുന്നു. നാട് മുഴുവനും മൊറാലിറ്റി നഷ്ടപ്പെട്ട ഒരു സാഹചര്യം, മാന്യതയും അവരുടെ തകർന്ന കൾച്ചറും എല്ലാം ഒരുപോലെ തകർന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ 2 ലേഖനങ്ങളാണ് കൊരിന്ത് സഭയ്ക്ക് എഴുതിയത്. പ്രാരംഭത്തിങ്കിൽ എ എന്നും ബി എന്നുമാണ് അതിനെ മാർക്ക് ചെയ്തിരുന്നത്. കാലത്തിൻ്റെ പോക്കിലാണ് 1 രണ്ടാം ലേഖനം എന്ന് അതിനെ തിരുത്തി എഴുതിയത്. ഈ ലേഖനങ്ങൾ രണ്ടും എഴുതുന്നതിന് തമ്മിൽ സമയത്തിൻ്റെ വലിയ അന്തരമില്ലായിരുന്നു. 1 ലേഖനം എഴുതി അധികം നാൾ കഴിയുന്നതിന് മുന്നമേ 2 ലേഖനവും എഴുതേണ്ടതായി വന്നു. 2 സാഹചര്യങ്ങളിലാണ് 2 ലേഖനങ്ങളും എഴുതിയത് എന്നതിന് സംശയം ഇല്ല. പൗലൂസാണ് എഴുതിയത് എന്നതിന് നിസ്തർക്കമായ കാര്യമാണ്. ആരും തന്നെ അതിൽ എതിര് പറയുന്നില്ല. എല്ലാത്തിനും നിരൂപണം പറയുന്ന ചിലരുണ്ട്, അതാരും ഗണ്യമാക്കുന്നില്ല. അങ്ങനെ ചില അധ്യായങ്ങൾ അദ്ദേഹം അല്ല എഴുതിയത് എന്നിത്യാദികൾ വാദിക്കുന്നവരുണ്ട്. അത് അവഗണനയോടുകൂടെ നിരസിച്ച ശേഷം പൗലൂസാണ് ഇത് എഴുതിയത് എന്ന് സഭ അതിനെ അംഗീകരിക്കുന്നു. എന്നായിരിക്കും ഈ ലേഖനങ്ങൾ എഴുതിയത്? AD 56 തന്നെ ആയിരിക്കണം ഈ 2 ലേഖനങ്ങളും എഴുതിയത് എന്ന് ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നു, വിശ്വസിക്കുന്നു. 1 2 ലേഖനവും തമ്മിൽ ഒരു കാലത്തിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിലും 2 ലേഖനങ്ങളും ഏറെക്കുറെ ഒരേ വർഷം തന്നെയാണ് എഴുതിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. പൗലൂസ് അവിടെ ചെല്ലുന്ന സമയത്ത് ഏതാണ്ട് 700,000 ജനസംഖ്യയാണ് ഈ കൊരിന്ത് പട്ടണത്തിനുള്ളത്. പലയിടങ്ങളിലും ശക്തിയേറിയ മതപീഡ നടന്നതിനാൽ യഹൂദന്മാരും ഒരളവിൽ ക്രിസ്ത്യാനികളും അവിടെ നിന്ന് ഈ പട്ടണത്തിലേക്ക് കുടിയേറി പാർക്കുകയുണ്ടായി. അപ്രകാരം കുടിയേറി പാർത്തവരുടെ കൂട്ടത്തിൽ ക്രിസ്ത്യാനികളെന്ന് പറയുവാൻ വിരലിലെണ്ണാൻ മാത്രം അങ്ങുലി പരിമിതം മാത്രമേ ഉള്ളായിരുന്നു. ഈ സമയത്താണ് പൗലൂസ് തൻ്റെ 2 മിഷണറി യാത്രയിൽ കൊരിന്തിലെത്തുന്നതും. അവിടെ താൻ കണ്ടുപിടിച്ചതായ ഒരു മിഷണറി കുടുംബത്തോട് ചേർന്ന്, അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്ന ഒരു ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്ന ഒരു കുടുംബത്തോട് ചേർത്ത് അക്വിലാവിനോടും പ്രിസ്കയോടും ചേർന്ന് അവിടെ പാർക്കുകയും
കൂടാരപ്പണി അല്ലെങ്കിൽ തോലുകൊണ്ട് കൂടാരങ്ങൾ നിർമ്മിക്കുന്ന ജോലിയിൽ ഏർപ്പെടുകയും തൻ്റെ ജോലിയോടൊപ്പം സുവിശേഷ വേല ചെയ്യുകയും ചെയ്തു. കാലത്തിൻ്റെ പോക്കിൽ അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്കൊക്കെ വരുമ്പോൾ ആരൊക്കെയോ തനിക്ക് ചില നല്ല ദാനങ്ങൾ കൊണ്ട് കൊടുത്തു എന്ന് പറയുന്നതായി കാണാം. അങ്ങനെ തീത്തോസിൻ്റെ കയ്യിൽ ഒരു നല്ല ദാനം ജനം കൊടുത്തയക്കുകയും അത് പൗലൂസിൻ്റെ കയ്യിൽ എത്തുകയും ചെയ്തതിനെ തുടർന്ന് അദ്ദേഹം കൂടാരപ്പണിക്ക് വേണ്ടി അധിക സമയം മാറ്റിവെക്കാതെ കൂടുതൽ സമയം സുവിശേഷീകരണത്തിൽ ചെലവഴിച്ചു എന്നിത്യാദികൾ കാണുവാൻ കഴിയും. നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 3:6 ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. ഞാനാണ് അവിടെ നട്ടത് എന്ന് പൗലൂസ് പറയുന്നു. അതിനു മുമ്പേ അവിടെ സുവിശേഷം വിശ്വസിക്കുന്നവരില്ലെന്നല്ല, യേശുവിനെ അറിയുന്നവരില്ലെന്നല്ല, അത് യേശുവിനെ കുറിച്ച് ധാരണയുള്ളവർ ഉണ്ട്. പക്ഷേ നടുവാൻ, ഒരു സഭ സ്ഥാപിക്കുവാൻ ദൈവം തന്നെയാണ് അവിടെ അയച്ചത്. അതേ അധ്യായത്തിൻ്റെ 10-ാം വാക്യം, 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. താനാണ് സഭയ്ക്ക് അടിസ്ഥാനമിട്ടത് എന്ന് വീണ്ടും തന്നെ എടുത്തു പറയുന്നു. 4-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. 4-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിലേക്ക് വരാമോ? നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തു യേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. സുവിശേഷത്താൽ വ്യക്തികളെ ജനിപ്പിച്ച് അവരെ ഒരു സഭയായി നിർത്തി ഒരു സഭയ്ക്ക് രൂപം കൊടുക്കുവാൻ ദൈവം പൗലൂസിനെ അവിടേക്ക് അയച്ചു. തൻ്റെ താമസത്തിനും ജീവിത സൗകര്യങ്ങൾക്കും ആരംഭത്തിങ്കിൽ ഒന്ന് ഒരു തുടക്കം കുറിക്കേണ്ടതിന് അക്വിലാസിനോടും പ്രിസ്കയോടും ചേർന്ന് ഒന്നിച്ച് പാർത്തുകൊണ്ട് കൂടാരപ്പണി ചെയ്ത് ഉപജീവനം കഴിച്ചു, സുവിശേഷവും പ്രസംഗിച്ചു. അപ്പസ്തോല പ്രവൃത്തി 18:1-10 വാക്യങ്ങൾ ദയവായി വായിക്കാമോ? തൻ്റെ 2-ാമത്തെ മിഷണറി യാത്രയിലാണ് തൻ കൊരിന്തിലേക്ക് പോകുന്നത്. മുതലായ കാര്യങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 18:1-10 അനന്തരം അവൻ അഥേന വിട്ട് കൊരിന്തിൽ ചെന്നു. യഹൂദന്മാർ എല്ലാവരും റോമ നഗരം വിട്ടുപോകണമെന്ന് ക്ലൗദിയോസ് കൽപ്പിച്ചിരുന്നു കൊണ്ട് ഇറ്റലിയിൽ നിന്ന് ആ ഇടയ്ക്ക് വന്നവനായി പൊന്തക്കൊസ്കാരൻ അക്വിലാസ് എന്ന പേരുള്ള ഒരു യഹൂദനെയും അവൻ്റെ ഭാര്യ പ്രിസ്കില്ലയെയും കണ്ട് അവരുടെ അടുക്കൽ ചെന്നു. തൊഴിൽ ഒന്നാകൊണ്ട് അവൻ അവരോടുകൂടെ പാർത്ത് വേല ചെയ്തു പോന്നു. തൊഴിലോ കൂടാരപ്പണിയായിരുന്നു. എന്നാൽ ശബത്ത് തോറും അവൻ പള്ളിയിൽ സംവാദിച്ച് യഹൂദന്മാരെയും യവനന്മാരെയും സമ്മതിപ്പിച്ചു. ശീലാസും തിമോത്തിയോസും മക്കെദോനിയയിൽ നിന്ന് വന്നാറേ പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. അവർ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്യുകയാൽ അവൻ വസ്ത്രം കുടഞ്ഞു. നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ. ഞാൻ നിർമ്മലൻ, ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകുമെന്ന് അവരോട് പറഞ്ഞു. അവൻ അവിടം വിട്ട് തീത്തോസ് യുസ്തോസ് എന്നൊരു ദൈവഭക്തന്റെ വീട്ടിൽ ചെന്നു. അവന്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നു. പള്ളിപ്രമാണിയായ ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റു. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോടുകൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. ചരിത്രപ്രധാനമായ കൊരിന്തിലെ സഭയുടെ സ്ഥാപനത്തിന്റെ ആരംഭ ചരിത്രത്തെക്കുറിച്ച് അപ്പോസ്തോല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഭാഗമാണ് കാണുന്നത്. നമുക്കറിയാം, വിശുദ്ധ ലൂക്കോസാണ് അപ്പോസ്തോല പ്രവൃത്തികളുടെ പുസ്തകം എഴുതിയത്. ആ ഭാഗം നമ്മൾ നേരത്തെ കവർ ചെയ്തു. എഴുതി വച്ചിരിക്കുന്ന ആ ഭാഗം കാണുവാൻ കഴിയും. പലയിടങ്ങളിലും ശക്തിയേറിയ മതപീഠം ഉണ്ടായതിനാൽ യഹൂദന്മാരെ നാട്ടിൽ പാർപ്പിക്കാതെ അവർ രാജ്യം വിട്ടുപോകണമെന്ന് കൽപ്പന ഉണ്ടായതിനാൽ ചിതറിപ്പോയ യഹൂദന്മാരിൽ ചിലർ വന്ന് ഇവിടെ പാർത്തു. ആ കൂട്ടത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് കേട്ടവരും ഉണ്ടായിരുന്നു.
ഇവിടേക്കാണ് പൗലൂസിനെ ദൈവം അയക്കുന്നത്. തീത്തോസ് അവിടേക്ക് വന്നു. തീത്തോസ് അവിടെ വന്ന സമയത്ത് പൗലൂസ് കൂടാരപ്പണി ചെയ്യുകയായിരുന്നു. താനവിടെ സുവിശേഷം അറിയിച്ചു കഴിഞ്ഞു എന്ന കാരണത്താൽ അവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് തീത്തോസും കൂടെയുള്ളവരും ഒക്കെ പോകുന്ന ചരിത്രം നമുക്കവിടെ കാണുവാൻ കഴിയും. ഒരുവനോട് ചേർന്ന് വേറൊരുവനോട് നിന്ന് ഒന്നിച്ചൊരു ബഹളമുണ്ടാക്കുന്നതിന് പകരമായി സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്ത ഇടങ്ങളിലേക്ക് സുവിശേഷം പരത്തുവാൻ, സഭകൾ സ്ഥാപിക്കപ്പെട്ടിട്ടില്ലാത്ത ഇടങ്ങളിൽ സഭകൾ സ്ഥാപിക്കുവാൻ അപ്പസ്തോലന്മാർ തയ്യാറായി ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ പ്രേരിതരായി ഇറങ്ങി നടക്കുന്ന കാലമാണിത്. ഇവിടെ തമാശയുള്ള ചില കാര്യങ്ങളുമുണ്ട്. അക്വില്ലയോടും അക്വില്ലാസിനോടും പ്രിസ്കയോടും ചേർന്ന് നിന്ന് പൗലോസ് ജോലി ചെയ്തു. തൊഴിലൊന്നാകയാൽ അവർ ഒരുമിച്ച് പാർത്തിരുന്നു. തൊഴിലോ കൂടാരപ്പണിയായിരുന്നു എന്നൊരു പദം അവിടെ കാണാം. ഞാനിതിൻ്റെ ആത്മീയ അന്തരീക്ഷം നശിപ്പിക്കാൻ വേണ്ടിയല്ല, പക്ഷേ ഒരു യാഥാർത്ഥ്യം തുറന്നു പറയുവാൻ വേണ്ടി. ഏഴാം കൽപ്പന ലംഘനത്തിന് മുടക്കപ്പെട്ട ഒരു വ്യക്തി മാതൃസഭയിൽ നിന്ന് മുടക്കപ്പെട്ടതിനാൽ പോയി ഒരു പുത്തൻ സഭ അങ്ങാരംഭിച്ചു. ആ സമയത്താണ് രണ്ടാം മുതലുള്ള പുതിയ സഭയിൽ പോയി മെമ്പർഷിപ്പ് എടുത്തത്. കണ്ടു നിന്ന ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, തൊഴിലൊന്നാകയാൽ അവർ ഒരുമിച്ച് പാർക്കുന്നു, രണ്ടാമനും ഇതേ കംപ്ലൈൻറ്റ് തന്നെ ഉള്ളവരാ. പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുന്നവരും പരിശുദ്ധാത്മാവിനെ അപമാനിക്കുന്നവരും ഒരുമിച്ച് ഗ്രൂപ്പ് ചേരുന്നതും സുവിശേഷത്തോട് താല്പര്യമില്ലാത്തവർ ഒരുമിച്ച് പാർക്കുന്നതും പാപത്തിൽ തുടരുന്നവർ ഒരുമിച്ച് നിൽക്കുന്നതും ഒക്കെ കാണുമ്പോൾ ആത്മീയർ ഈ വേദവാക്യം തമാശനു വേണ്ടിയെങ്കിലും ഉച്ചരിക്കാറുണ്ട്. തൊഴിലൊന്നാകയാൽ അവർ ഒരുമിച്ച് പാർക്കുന്നു. നമുക്ക് ദൈവത്തെ സേവിക്കേണ്ടതിന് വേണ്ടി ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. കൊരിന്ത്യർക്കെതിരെ രണ്ടാം ലേഖനം 11 അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ ഈ സമയം ദയവായി ഒന്ന് വായിക്കാമോ? 2 കൊരിന്ത്യർ 11:8-9. നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ മറ്റു സഭകളെ കവർന്ന് അവരോട് ചെലവിന് വാങ്ങി. തണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാന് നിങ്ങളുടെ ഇടയിൽ കൂടാരപ്പണിയാണ് ചെയ്തിരുന്നത്. ഞാൻ ആ ചരിത്രത്തിലൂടെ പോകയാ. ഞാൻ നിങ്ങളുടെ ഇടയിൽ കൂടാരപ്പണി ചെയ്തിരുന്നു. സ്വന്തം ചെലവിലാണ് ഞാൻ യുദ്ധസേവ ചെയ്തത്. സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചാണ് ഞാൻ സുവിശേഷം നിങ്ങൾക്ക് പ്രസംഗിച്ചത്. എന്നാൽ കാലത്തിൻ്റെ പോക്കിൽ എനിക്കൊരു സഹായം വെളിയിൽ നിന്ന് ലഭിച്ചതോടുകൂടെ, അത് ഫിലിപ്പിയിൽ നിന്നായിരുന്നു, ഫിലിപ്പിൻ സഭയായിരുന്നു തന്നെ സഹായിച്ചത്. എനിക്കൊരു സഹായം ലഭിച്ചതോടുകൂടെ ഞാൻ അധിക സമയം സുവിശേഷീകരണത്തിൽ ഇരുന്നു. എന്നാൽ നിങ്ങൾ എന്നെ കുറിച്ച് അപവാദം പറയേണ്ട. നമ്മൾ 2 കൊരിന്ത്യരിലേക്ക് വരുമ്പോൾ ആ ഭാഗം നമുക്ക് വ്യക്തമാകും. നിങ്ങൾ എന്നെ കുറിച്ച് അപവാദം പറയേണ്ട. എൻ്റെ ചെലവിന് വേണ്ടി ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങിയിട്ടില്ല. കാര്യം മറ്റു ചില സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ്, മറ്റു സഭകളാണ് എൻ്റെ കാര്യങ്ങളിൽ എനിക്ക് കൂട്ടായ്മ കാണിച്ചത്. ഞാൻ നിങ്ങളുടെ അടുക്കൽ സൗജന്യമായി അത്രേ സുവിശേഷം പ്രസംഗിച്ചത് എന്ന് താന് സംസാരിക്കുന്ന ഭാഗം നമുക്കിവിടെ കാണാം. ഫിലിപ്പി ലേഖനം 4:15 കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഇത് നമുക്ക് അല്പം കൂടെ ഗൗരവമായി മനസ്സിലാകും. ഫിലിപ്പി ലേഖനം 4:15 വാക്യം. ഫിലിപ്പിയരെ, സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കെദോനിയയിൽ നിന്ന് പുറപ്പെട്ടാറേ, നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചിലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു. പ്രാരംഭത്തിങ്കിൽ നമ്മൾ കണ്ടു മക്കെദോനിയയിൽ നിന്ന് പുറപ്പെട്ടു വന്നാണ് തൻ കൊരിന്തിലെത്തുന്നത്. കൊരിന്തിലെത്തി ആദ്യമേ ദൈവവചനം പരിചയമുള്ള യഹൂദന്മാരുടെ കൂട്ടത്തിൽ അദ്ദേഹം ശുശ്രൂഷിച്ചു. അവരിൽ ചിലർ പൗലൂസിനെ പരിഹസിച്ചു. പരിഹാസവും നിന്ദയും എടുക്കുന്നത് ഏത് ദൈവവചനം എന്നവണ്ണം തനിക്കും ബുദ്ധിമുട്ടുള്ളതായിരുന്നു. എന്നാൽ ക്രിസ്തു നിമിത്തം ചമ്മട്ടി പരിഹാസം എല്ലാം ഞാൻ സഹിച്ചു എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. എങ്കിലും അതൊരു പരിധിക്ക് മുകളിൽ വന്നതോടെ തൻ വസ്ത്രം കുടഞ്ഞു. നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ കുറ്റക്കാർ, നിങ്ങൾ തന്നെ ഹേതുക്കൾ. ഞാൻ നിങ്ങളുടെ അടുക്കൽ നിന്ന് പോകുകയാണ്. ആദ്യമേ സുവിശേഷം നിങ്ങളോട് പറയേണ്ടത് ആവശ്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ ജാതികളുടെ അടുക്കലേക്ക് തിരിയുന്നുവെന്ന് പറഞ്ഞ ജാതികളുടെ അടുക്കലേക്ക് തിരിയുകയും ഫിലിപ്പിയിൽ നിന്ന് വന്ന വരവ് ചെലവ് കാര്യത്തിന്റെ സഹകരണം തീത്തോസാണ് കൊണ്ടുകൊടുത്തത്. അതൊക്കെ കാരണം അല്പം കൂടെ കൂടുതൽ സമയം സുവിശേഷീകരണത്തിൽ നിൽപ്പാൻ കഴിയുകയും ചെയ്തു. തൻ സുവിശേഷം പ്രസംഗിച്ചു, പള്ളിപ്രമാണി. അങ്ങനെ മുഴു കുടുംബത്തോടും കൂടെ ക്രിസ്തുവിൽ വിശ്വസിച്ചു, യേശു ക്രിസ്തുവിനോട് ചേർന്നു. കൊരിന്ത്യരിൽ ഒരു വിഭാഗം ആളുകൾ മുന്നോട്ട് വന്നു. ഒരു രാത്രിയിൽ ദൈവം പിന്നെയും തന്നെ സ്വപ്നത്തിൽ ഒരു വെളിപ്പാട് കൊടുത്തേച്ച് പറഞ്ഞു, പൗലൂസേ, ഈ പട്ടണത്തിൽ നിന്നെ ആരും കവർന്നു കളയുകയില്ല, നിന്നെ ആരും കയ്യേറ്റം ചെയ്ത് കീഴ്പ്പെടുത്തുകയില്ല. എനിക്കിവിടെ വളരെ ആത്മാക്കളുണ്ട്. നീ വേല ചെയ്യ്, ഈ പട്ടണത്തിൽ ധൈര്യമായി വേല ചെയ്യ് എന്ന് പ്രഖ്യാപിച്ചു.
അങ്ങനെ പൗലൂസിന്റെ കയ്യാൽ സ്ഥാപിക്കപ്പെട്ട സഭയ്ക്ക് വേണ്ടി താൻ എഴുതുന്ന ലേഖനമാണ് കൊരിന്ത്യർക്ക് എഴുതിയതായ ഒന്നാമത്തെ ലേഖനം. നമുക്ക് ഒന്ന് കൊരിന്ത്യർ ഒന്നാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം നോക്കാം. ക്രിസ്തുവിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഒന്ന് കൊരിന്ത്യരും രണ്ട് കൊരിന്ത്യരുമായി അനേക റെഫറൻസസ് ഉണ്ട്. നമ്മൾ ഒന്ന് കൊരിന്ത്യരാണ് പ്രധാനമായും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് കൊരിന്ത്യർ 1:30 നമുക്കൊന്ന് നോക്കാം. ക്രിസ്തുവിനെ കുറിച്ചുള്ള തന്റെ റെഫറൻസ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ എന്തു പറയുന്നു? ക്രിസ്തു ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനമാണ്, ദൈവിക പരിജ്ഞാനമാണ്. ക്രിസ്തു ദൈവത്തിൻ്റെ നീതിയാണ്. ക്രിസ്തു ദൈവിക ശുദ്ധീകരണമാണ്. ക്രിസ്തു ദൈവിക വീണ്ടെടുപ്പാണ്. ക്രിസ്തുവിനെ ജ്ഞാനം, നീതി, ശുദ്ധീകരണം, വീണ്ടെടുപ്പ് എന്ന് ഈ 4 ഘടകങ്ങളാക്കി ചിത്രീകരിക്കുന്നു. ഇത് ക്രിസ്തുവത്രേ. ക്രിസ്തുവിനെ കുറിച്ചുള്ള ഇവിടുത്തെ സൂചന ഇപ്രകാരമാണ്. ഇനിയും ഇതിൻ്റെ താക്കോല ആശയം, ജഡമയത്വത്തിൽ നിന്നും ജഡീകതയിൽ നിന്നും വ്യക്തികളും സഭയും രക്ഷപ്പെടുക എന്നതാണ്. കൊരിന്തിലെ പാപപ്പതിച്ച സംസ്കാരത്തിൽ നിന്ന്, താണുപോയ മോറൽ സിറ്റുവേഷനിൽ നിന്ന് സുവിശേഷം അവരെ ഉദ്ധരിച്ചെങ്കിലും വേണ്ടത്ര ദൈവനീതി കൈവരിക്കുവാൻ അവരുടെ പ്രവൃത്തിയിൽ അവർക്ക് കഴിയാതെ പോയതിനാൽ, മറക്കരുത്, ലേഖനങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി നമ്മൾ പഠിച്ചാൽ, റോമാ ലേഖനമാണ് സിംപ്ലസ്റ്റ് ഗോസ്പൽ, അതിനകത്ത് ക്രിസ്തു നമ്മെ സൗജന്യമായി ന്യായീകരിക്കുന്നു എന്ന പദം കണ്ടു. നീതീകരണം എന്ന പദത്തെക്കുറിച്ച് ഞാൻ ഇന്നലെ റോമാ ലേഖനം എടുക്കുമ്പോൾ ആവർത്തിച്ച് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. നീതീകരണം എന്നുള്ള വേദപുസ്തക ആ മലയാള വേദപുസ്തക പരിഭാഷയിൽ പരിമിതിയുണ്ട്. ജസ്റ്റിഫിക്കേഷൻ, ന്യായീകരണം എന്ന പദമാണ് അവിടെ ലഭിക്കുന്നത്. കോടതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ന്യായീകരണത്തെയാണ്, അല്ലെങ്കിൽ ന്യായത്തിൻ്റെ മുമ്പിൽ ലഭിക്കുന്ന നീതിയെയാണ് അവിടെ ജസ്റ്റിഫിക്കേഷൻ അഥവാ നീതി പറയുന്നത്. എന്നാൽ ദൈവത്തിന് ആവശ്യം കേവലം ന്യായീകരണമല്ല, പകരം കൈകൊണ്ട് പ്രവർത്തിച്ച് ചെയ്യുന്ന ദൈവിക സൽക്രിയകളാണ്. അതിനെ ശുദ്ധീകരണം എന്ന് ബൈബിൾ വിളിക്കുന്നു. അങ്ങനെ ദൈവത്തിങ്കിൽ നിന്ന് നിങ്ങൾക്കൊരു ശുദ്ധീകരണം വേണം, അത് ക്രിസ്തുവാണ്. ഈ സഭയെ ശുദ്ധീകരണത്തിലേക്ക് നടത്തുവാൻ വളരെ പ്രയാസപ്പെട്ടിരുന്നു. AD 98 ക്ലെമന്റ് എന്ന് പറയുന്ന സഭാപിതാവ് കൊരിന്ത്യ സഭയ്ക്ക് ഒരു ലേഖനം എഴുതുന്നുണ്ട്. ആ ലേഖനവും ലോകത്തിൽ ഇന്ന് ലഭ്യമാണ്. ചരിത്രകാരന്മാർ അതിനെക്കുറിച്ച് പറയുന്നത്, ആ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പ്രതിപാദിച്ച വിശുദ്ധീകരണത്തെക്കുറിച്ച്, ഇത് AD 56 എഴുതിയതെങ്കിൽ AD 98 ഏതാണ്ട് 40 വർഷങ്ങൾ കഴിഞ്ഞ് ഫാദർ ക്ലെമന്റ് എഴുതുമ്പോൾ അദ്ദേഹം പിന്നെയും ഇതേ കാര്യം എഴുതുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കൊരിന്ത്യ സഭയ്ക്ക് വേണ്ടത്ര ശുദ്ധീകരണം പ്രാപിപ്പാൻ കഴിയാതെ പോയി. നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണം പ്രാപിപ്പാൻ കഴിയാതെ വരല്ലേ? അതിൻ്റെ കാരണം നമ്മൾ ചിന്തിക്കും. 2 കൊരിന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്കതിൻ്റെ കാര്യങ്ങൾ അല്പം കൂടെ ഗൗരവമായി മനസ്സിലാകും. ശുദ്ധീകരണം എന്നത് ഒരു പ്രധാന വിഷയമാണ്. റൈച്ചസ്നസ്, ദൈവത്തിൻ്റെ റൈച്ചസ്നസ് ഇവിടെ ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ലോകത്തിൻ്റെ ജ്ഞാനം നിങ്ങൾക്ക് ധാരാളമുണ്ട്. ലോകത്തിൻ്റെ ജ്ഞാനപ്രകാരം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം വിദ്യാഭ്യാസപരമായി ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്നൊരു പട്ടണമാണ് കൊരിന്ത് പട്ടണം. പക്ഷേ ദൈവത്തിങ്കിൽ നിന്നൊരു ജ്ഞാനം വേണം. ലോകത്തിൽ നിന്നുള്ള ജ്ഞാനത്തെ വെല്ലുന്നതാണ് ദൈവിക ജ്ഞാനം. ലോകത്തിൻ്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ കേവലം പോഷത്വമാണ്, അതിൽ കവിഞ്ഞ് യാതൊന്നുമില്ല. നാം ദൈവിക ജ്ഞാനം പ്രാപിക്കേണ്ടവരാണ് എന്ന് എടുത്തു പറയുന്നു. അത് ക്രിസ്തുവാണ് നമുക്ക് തന്നത്. ക്രിസ്തു ദൈവിക ജ്ഞാനമാണ്. 2, ക്രിസ്തു നമുക്ക് ദൈവത്തിൻ്റെ നീതിയാണ്. നീതിയാണ് ദ വെരി റൈച്ചസ്നസ്. നമ്മുടെ പ്രവൃത്തികൾ ദൈവസന്നിധിയിൽ നീതിയുള്ളതാകണം. വെളിപ്പാട് പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല എന്ന് യേശു തന്നെ എടുത്തു പറയുന്ന പദം കാണാം. പരിശുദ്ധാത്മാവ് സഭയെ ഓർമ്മിപ്പിക്കുന്നത് കാണാം. നമ്മുടെ പ്രവൃത്തികൾ ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളതായിരിക്കണം. അതിൻ്റെ അപൂർണത എന്തുകൊണ്ടാണ് കൊരിന്ത്യ സഭയിൽ ആവർത്തിച്ചുണ്ടാകുന്നത്? കാരണം ദുരുപദേഷ്ടക്കന്മാരവരുടെ ഇടയിൽ കടക്കുകയും പ്രവൃത്തികൾക്കകത്ത് വലിയ സ്ഥാനമില്ല, പ്രവൃത്തിയല്ല വിശ്വാസമാണ് വലുത് എന്നവരെ പറഞ്ഞ് കളിപ്പിക്കുകയും ചെയ്ത കാരണങ്ങൾ, അതിൻ്റെ ഉദ്ദേശങ്ങളും മറ്റും നമുക്ക് 2 കൊരിന്ത്യരെക്കുറിച്ച് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയും. അങ്ങനെ ദുരുപദേഷ്ടക്കന്മാരുടെ ഉപദേശം ശ്രദ്ധിച്ചു പോയതിനാൽ അവർക്ക് നഷ്ടമായ ഒന്നായിരുന്നു റൈച്ചസ്നസ്, ദൈവിക നീതി, കൈകൊണ്ട് പ്രവർത്തിച്ച് സാധിക്കേണ്ട നീതി.
നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു സ്നാനത്തിന് വേണ്ടി വരുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിൽ വരുമ്പോൾ ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞു. അവിടെ നീതി എന്ന പദത്തിന് റൈച്ചസ്നെസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രവർത്തിക്കാതെ അത് സിദ്ധിക്കയില്ല, വിശ്വാസം കൊണ്ട് സ്നാനമാകത്തില്ല. സ്നാനത്തിന് വെള്ളത്തിൽ ഇറങ്ങി മുങ്ങിയാലേ മതിയാകുകയുള്ളൂ, അത് വിശ്വാസം കൊണ്ട് ഒക്കുന്നതല്ല. വിശ്വാസത്താൽ നമുക്ക് നീതീകരണമുണ്ട്, ന്യായീകരണമുണ്ട്, പക്ഷേ പ്രവൃത്തിയിൽ ചെയ്തേ മതിയാകൂ. പ്രവൃത്തി ഇല്ലാതെ പോയ കൊരിന്ത്യരോട് പറയുകയാണ് ക്രിസ്തു, നമുക്ക് പ്രവൃത്തിയാണ് സത്യമായി, നാം പ്രവർത്തിച്ചേ മതിയാകൂ. അടുത്തത് ശുദ്ധീകരണം. ശുദ്ധീകരണം ഒരു ദിവസം കൊണ്ട് സാധിക്കുന്നതല്ല. ജസ്റ്റിഫിക്കേഷൻ ഒരു ദിവസം കൊണ്ട്, ഒരു സെക്കൻഡ് കൊണ്ട് കഴിയും കാര്യം. യേശുവിനെ വിശ്വസിക്കുന്ന മാത്രയിൽ, വിശ്വാസത്താൽ നമുക്ക് ജസ്റ്റിഫിക്കേഷൻ ലഭിക്കും. പക്ഷെങ്കിൽ ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ അതൊരു ജീവിതം മുഴുവനും വിശ്വസ്തതയോടെ ദൈവസന്നിധിയിൽ ജീവിച്ച് തെളിയിച്ചേ മതിയാകുകയുള്ളൂ. യൂത 3.5 വർഷം ദൈവത്തോട് കൂടെ നടന്നെങ്കിലും അന്തിമമായി തന്റെ വിശ്വസ്തത നഷ്ടപ്പെട്ടതിനാൽ, തന്റെ പ്രവൃത്തിയിൽ വീണതിനാൽ യൂത ഇസ്കരിയാത്തവൻ ദ്രോഹിയായി തീർന്നു. എന്നേക്കുമായി നശിച്ചതുപോലെ നാം നശിക്കാതെ ഇരിക്കേണ്ടതിന് നമ്മുടെ ശുദ്ധീകരണം ദൈവം ആഗ്രഹിക്കുന്നു. ഇനിയും വീണ്ടെടുപ്പ്. അഥവാ നമ്മിൽ ഒരു വ്യക്തി തകർന്നു പോയെങ്കിൽ, നമ്മിലൊരുവൻ തളർന്നു പോയെങ്കിൽ, ജീവിതത്തിൽ ഒരു അബദ്ധം സംഭവിച്ചു പോയെങ്കിൽ, അനുതാപത്തോടെ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ദൈവത്തോട് ഏറ്റുപറയുമെങ്കിൽ നമ്മെ വീണ്ടെടുക്കുന്നവനാണ് ദൈവം. ദൈവത്തിങ്കിലെ വീണ്ടെടുപ്പ്, ക്രിസ്തു നമുക്ക് വീണ്ടെടുപ്പാണ്. സഭയുടെ ജഡമയത്വത്തിൽ നിന്ന് മാറി, ജഡീകത്വത്തിൽ നിന്ന് മാറി നിങ്ങൾ ദൈവത്തിനു വേണ്ടി ജീവിക്കണം എന്ന് പറയുന്ന ആശയം വ്യക്തമാക്കുകയാണ് ഇതിനകത്തെ താക്കോൽ ആശയം. താക്കോൽ ആശയം എന്തൊക്കെയായിരുന്നു അവർക്ക് വേണ്ടിയതായ പ്രത്യേക ക്രമീകരണങ്ങൾ? 1, അവരുടെ ജീവിത ശൈലി, മോറൽ ലൈഫ് കറക്റ്റ് ആക്കണമായിരുന്നു. മോറൽ ലൈഫ് കറക്റ്റ് ആക്കണമായിരുന്നു. മദ്യപാന ആസക്തിയിൽ നിന്ന് ഒഴിവാകേണ്ടതായിരുന്നു. ഇങ്ങനെ ജീവിതത്തിൽ പല തകരാറുകളും അവസാനം തമ്മിത്തമ്മിലുള്ള ഐക്യത നിലനിർത്തണം. ഭിന്നാഭിപ്രായങ്ങൾ, ലോകക്കാരനുമായി ചേരാനല്ല, ജഡീകമായ ആശയങ്ങളുമായി ഒരുമിച്ച് പോകാനല്ല, നോ, അവയെ തള്ളിയ ശേഷം നിങ്ങൾ ഏക അഭിപ്രായം, അത് ക്രിസ്തുവിൻ്റെ അഭിപ്രായമുള്ളവരായി, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, ക്രിസ്തുവിന് വേണ്ടി ഏക അഭിപ്രായത്തിൽ ജീവിക്കണം എന്നിത്യാദിയാണ് ഇതിനകത്തെ താക്കോൽ ആശയങ്ങൾ. താക്കോൽ വാക്കുകൾ, വാചകങ്ങളിലേക്ക് നമുക്ക് വേഗത്തിൽ വരാം. വാക്യങ്ങൾ 6:19-20 6:19-20 ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും, നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. 1, നിങ്ങളുടെ ശരീരങ്ങൾ യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയതാ, അതുകൊണ്ട് ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. നമ്മുടെ ശരീരത്തൊണ്ട് നാം ആരെ മഹത്വപ്പെടുത്തും, നാം ഏതിനെ മഹത്വപ്പെടുത്തും? ഞാൻ ഓർക്കുന്നുണ്ട്, ന്യൂഡൽഹിയിലായിരുന്ന ഒരു സമയം ഒരു പെൺകുട്ടി ബാർബർ ഷോപ്പിൽ പോയി, അല്ലെങ്കിൽ ആ സഹോദരിമാരുടെ, പെൺകുട്ടികളുടെ മുടി കത്രിക്കുന്ന ആ ഫാഷൻ ഷോപ്പിൽ പോയി ഇന്ദിരാഗാന്ധിയുടെ അതുപോലൊരു ഹെയർ സ്റ്റൈൽ എനിക്കുണ്ടാക്കണമെന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധിയെപ്പോലെ മുടി വെട്ടിക്കാനായി ശ്രമിക്കുന്നത്. അവൾ ഇന്ദിരാഗാന്ധിയുടെ ഭക്തരിൽ ഒരാളായിരുന്നു. അവളുടെ ആരെ അവളെ കണ്ടാലും ഇന്ദിരാഗാന്ധിയെ പ്രശംസിക്കണം. അതുകൊണ്ട് അക്കാലത്ത് ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ. ആ സമയത്തെ ചരിത്രമാണ് ഞാൻ തൊടുന്നത്. ഇന്ദിരാഗാന്ധിയെ ആളുകൾ പ്രശംസിക്കേണ്ടതിന് വേണ്ടി എൻ്റെ മുടി ുന്നതുപോലും ഇന്ദിരാഗാന്ധിയെ പോലെ ആയിരിക്കണം എന്ന് പറഞ്ഞവരുണ്ട്. പലരും ഉടുപ്പെടുക്കുമ്പോൾ, സൂട്ട് എടുക്കുമ്പോൾ, കോട്ടെടുക്കുമ്പോൾ, ഷൂസ് എടുക്കുമ്പോൾ, എന്തിനെ പൊന്നെ, കളിക്കുന്ന കുഞ്ഞുങ്ങൾ ഫുട്ബോൾ വാങ്ങിക്കുമ്പോൾ ഇന്ന ഫുട്ബോൾ എനിക്ക് വേണം, ഇന്ന മോഡലിലുള്ള ഉടുപ്പ് വേണം, ഇന്ന മോഡലിലുള്ളത് വേണം, എന്തുകൊണ്ട്? അതുകൊണ്ട് കളിച്ച് ആളിനെ പ്രശംസിക്കുവാൻ എല്ലാ സമയത്തും ഞാൻ ആ മോഡലുണ്ടായിരിക്കണം. നിങ്ങളുടെ ശരീരങ്ങൾ പൈശാചിക മോഡലല്ല, നിങ്ങളുടെ ശരീരങ്ങൾ സിനിമാ നടന്റെ മോഡലല്ല, നിങ്ങളുടെ ശരീരങ്ങൾ യേശു ക്രിസ്തുവിനെ പ്രശംസിക്കുന്നതാകുവാൻ, ഉയർത്തുന്നതാകുവാൻ, ശരീരം കൊണ്ട് ദൈവത്തെ സേവിക്കേണ്ടതിന് വേണ്ടി നിങ്ങളുടെ ശരീരങ്ങൾ വേർതിരിക്കുക. കാരണം ഈ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്, ഇതിനകത്താണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നതാകയാൽ ഇത് പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമായി നടക്കിരിക്കേണ്ടതിന് നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധിയിൽ സൂക്ഷിക്കുക. നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് എന്നോർക്കുക. കൊരിന്ത്യ പട്ടണത്തിൽ അന്നുണ്ടായിരുന്ന 700,000 ആളുകളിൽ
പകുതിയോളം ആളുകൾ എങ്കിലും, അങ്ങനെയാണ് പല ചരിത്രകാരന്മാരുടെ എഴുത്തുകളിൽ നിന്ന് കാണുന്നത്, പകുതിയോളം ആളുകൾ എങ്കിലും അടിമകളാണ്. അടിമകൾക്ക് സ്വന്തമായി ഒരു അവകാശമില്ല, അവരെ വിലയ്ക്ക് വാങ്ങിയവരാണ്. കൊരിന്ത്യർക്ക് ഏറ്റവും മനസ്സിലാകുന്ന ഉദാഹരണമാണ് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയതാണ്, നിങ്ങൾ ക്രിസ്തുവിന് അടിമകൾ എന്ന വണ്ണമാണ്. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് യേശുവിനെ മഹത്വപ്പെടുത്തുക. ഇതാണ് ഒന്നാമത്തെ താക്കോൽ വാക്യം. രണ്ടാമത്തെ താക്കോൽ വാക്യം 10:13 ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. പൗലോസ് പറയുകയാണ്, നിങ്ങൾ നിൽക്കുന്ന സാഹചര്യം തീരെ തീർന്നില്ല, ആ ഭാഗ്യം തീർന്നില്ല. ആകയാൽ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ. വളരെ പ്രയാസമുള്ള ഒരു സാഹചര്യമാണ്. കൾച്ചർ നിങ്ങൾക്ക് വിരോധമാ, സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വിരോധമാ, പിശാച് നിങ്ങൾക്കെതിരാണ്. നിങ്ങൾക്കിവിടെ വലിയ സപ്പോർട്ടൊന്നുമില്ല, ദൈവമല്ലാതെ വേറെ ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനില്ല. നിങ്ങളിൽ ചിലർ ഇപ്പോൾ നിൽക്കുന്നവരാണ്, എന്നാൽ നിങ്ങളെ തറവറ്റിച്ച് കളയുവാൻ, വീഴ്ത്തിക്കളയുവാൻ, യേശുവിൻ്റെ ഭാഷയിൽ പാതാള ഗോപുരങ്ങൾ നിങ്ങൾക്ക് വട്ടത്തിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ. ഒരു കാര്യം മറക്കരുത്, വിശുദ്ധന്മാർക്ക് അന്യോന്യം ഒരു കൂട്ടായ്മയുണ്ട്. എന്നാൽ വിശുദ്ധന്മാരുടെ എണ്ണം കുറവാകുമ്പോൾ കൂട്ടായ്മ തരുന്നവരുടെ എണ്ണവും കുറവാണ്. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമുക്ക് വിരോധികളായി മാറുമ്പോൾ, നമ്മോട് അനുകൂലിക്കാത്തവരായി മാറുമ്പോൾ, നിൽക്കുന്നവനെ വീണാൽ പ്രതികൂലമാണ്, പ്രശ്നമാണ്. അതുകൊണ്ട് നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ. വായിച്ചു, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. അയ്യോ, നിങ്ങളൊരു പരീക്ഷയിൽ അകപ്പെടുമ്പോൾ ഏതാണ്ട് വലിയ കാര്യം വന്നുപോയി എന്ന് പറഞ്ഞ് നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ അങ്ങനെ അങ്ങ് അതിശയിച്ചു പോകരുത്. മനുഷ്യർക്ക് നേരിട്ടിട്ടില്ലാത്ത ഒരു പരീക്ഷയും നിങ്ങൾക്ക് വന്നിട്ടില്ല. അയ്യോ പാസ്റ്ററെ, സാഹചര്യത്തിൻ്റെ മുമ്പിൽ മറ്റുള്ളവരെ പോലെ വേഷം കെട്ടുവാൻ ഞാൻ നിർബന്ധിതനാകേണ്ടി വന്നു. അയ്യോ, അതിനകത്ത് പുതുമയൊന്നുമില്ല, ഇത് ലോകത്തിലെ സാധാരണ സംഭവമല്ലേ. എൻ്റെ സ്നേഹിതരോട് ഒരുമിച്ച് പോകുമ്പോൾ അല്പം മദ്യപിക്കാതെ നിവൃത്തിയില്ലാത്ത ഒരു പ്രസിംഗ് സിറ്റുവേഷനായി. അയ്യോ, അത് നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, ലോകത്തിലെല്ലാം ഉള്ള പരീക്ഷയല്ലേ. നിങ്ങൾ ഒരുവൻ പരീക്ഷിക്കപ്പെടുന്നുവെങ്കിൽ മറ്റാർക്കും വന്നിട്ടില്ലാത്ത ഒരു അപൂർവ സംഭവം നിങ്ങൾക്കുണ്ടായി എന്ന് ചിന്തിക്കരുത്. ലോകത്തിൽ മറ്റാർക്കും വരാത്ത ഒരു പരീക്ഷ നിങ്ങൾക്ക് വന്നിട്ടില്ല. പിന്നെ ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. ദൈവത്തിന്റെ വലിയ വിശ്വസ്തതയുടെ പ്രമാണങ്ങളിൽ ഒന്നിതാണ്. നമ്പർ 1, നിങ്ങൾക്ക് സഹിക്കാവുന്നതിലുപരിയായി ഒരു പരീക്ഷ നിങ്ങളുടെ മേൽ വരുവാൻ കർത്താവ് സമ്മതിക്കയില്ല. നിങ്ങൾക്ക് സഹിക്കാവുന്ന പരീക്ഷ മാത്രമേ സമ്മതിക്കുകയുള്ളൂ. അതിലുപരി നിങ്ങൾക്ക് വരുന്നതിന്, എൻ്റെ കപ്പാസിറ്റി എത്രയുമെന്ന് എന്നേക്കാൾ ഉപരി ദൈവത്തിന് അറിയാവുന്നത്, എനിക്ക് എത്രയും എടുക്കുവാൻ കഴിയുമെന്ന് എന്നേക്കാൾ ഉപരി ദൈവത്തിനാണ് അറിയാവുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് ചില കുഞ്ഞുങ്ങൾക്ക് രുചികരമായ ആഹാരം വിളമ്പ് ഇനിയുടെ പ്ലേറ്റ് നിറച്ചിടന്നൊക്കെ ആ കുഞ്ഞു പറയും. പക്ഷെങ്കിൽ അമ്മയ്ക്കറിയാം കുഞ്ഞിന് അത്രയും കഴിക്കാൻ ഒക്കത്തില്ലെന്ന്. ആ കുഞ്ഞിന്റെ വയറിന്റെ വലിപ്പത്തെ കുറിച്ച് കുഞ്ഞിനേക്കാൾ ഉപരി അറിയാവുന്നത് അമ്മയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഒരു കുഞ്ഞ് എന്നോട് പറഞ്ഞു, എനിക്ക് ഇത്രയും ആഹാരം വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ നിനക്ക് അത്രയും കഴിക്കാൻ ഒക്കത്തില്ല, അത്രയും കഴിക്കാൻ ഒക്കത്തില്ലെന്ന് എനിക്കറിയാം. ഇല്ല, എനിക്ക് വിശക്കുന്നു, ഒരുപാട് അങ്ങ് വിശക്കുന്നു. ഞാൻ പറഞ്ഞു, ശരി, നീ കഴിക്ക്. കുറച്ച് നേരം കഴിച്ചു പിന്നെ പോയി ഛർദ്ദിക്കുന്നത് കണ്ടു. കാരണം കഴിക്കാവുന്ന ഒരു പരിധി എനിക്ക് അറിയാമായിരുന്നു, അവൻ്റെ നിർബന്ധം കൊണ്ട് അതിനേക്കാൾ കൂടുതൽ കൊടുത്തു. ദൈവമോ, നിങ്ങൾക്ക് എത്രയും പരീക്ഷ എടുക്കുവാൻ കഴിയുമെന്ന് അറിയാം. അറിയാവുന്ന അത്രയും മാത്രം തരുന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അതിൽ ഉപരിയുള്ളതിന് നീക്കിപോക്കുകൾ കർത്താവ് തരും. ദൈവകരങ്ങളിൽ വിശ്വസിച്ച് വിശ്വസ്തതയോടെ നിൽക്ക്, കർത്താവ് നിങ്ങളെ നിർത്തും. നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ. നിങ്ങളുടെ പരീക്ഷകൾ ലോകത്തിൽ പരിചയമില്ലാത്തതല്ല, എല്ലാവർക്കും വരുന്ന പരീക്ഷയാണ് നിങ്ങൾക്കും വന്നത്. എന്നാൽ നിങ്ങളുടെ പ്രത്യേകത, നിങ്ങളുടെ കഴിവറിയാവുന്നവനായി ഒരു ദൈവമുണ്ട്. നിങ്ങളെ പരിമിതിയിലെത്തുമ്പോൾ, ത്രഷോൾഡ് പോയിന്റ് എന്നൊക്കെ ഞാൻ പറയാറുണ്ട്, ത്രഷോൾഡ് പോയിന്റിൽ എത്തുമ്പോൾ, വീണു പോകാൻ സാധ്യതയുണ്ടോ എന്നുള്ള പോയിന്റിൽ എത്തുമ്പോൾ, പരീക്ഷയോടുകൂടെ നീക്കിപോക്കുകൾ തന്ന് വീണ്ടെടുക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് വിശ്വസ്തരായി നിൽക്ക്, നിങ്ങൾ യോഗ്യമായ ഒരു വിശുദ്ധ ജീവിതം ചെയ്യുവാൻ ഏൽപ്പിക്കപ്പെടൂ സഭയെ. ഇതാണ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിന്റെ രത്നചുരുക്കം, ആശയം. ഇതിനകത്തെ താക്കോൽ 13-14 അധ്യായങ്ങളാണ്.
വിശദീകരിക്കാൻ ഒക്കത്തില്ല. 13-ാമത്തെ അധ്യായം സ്നേഹത്തെക്കുറിച്ച് വർണ്ണിക്കുന്നു. 13-ാമത്തെ അധ്യായം സ്നേഹത്തെക്കുറിച്ച് വർണ്ണിക്കുന്നു. ഞാനിവിടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, എല്ലാ സ്നേഹവും ദൈവത്തിങ്കിൽ നിന്നാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ആത്മാവിൻ്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, സൗമ്യത, ദീർഘക്ഷമതായ, പരോപകാരം, ഇന്ദ്രിയ ജയം എന്നിങ്ങനെ ഒരു നീണ്ട പട്ടിക പറഞ്ഞു. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേരുന്നതാണ് ആത്മാവിൻ്റെ ഫലം. ആത്മാവിൻ്റെ ഫലത്തിൽ സ്നേഹമുണ്ട്. പക്ഷെ കേവലം ജഡീകനും ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്തവനും ദൈവവുമായി ബന്ധമില്ലാത്തവനും സ്നേഹമുണ്ട്. വഴിതെറ്റിയ സ്നേഹത്തെയും സ്നേഹമാണ് ദൈവത്തിൻ്റെ ദാനമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ലഹരി പദാർത്ഥങ്ങൾ കഴിച്ചു ബോധമില്ലാതെ കറങ്ങുന്നവനും സ്നേഹത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. അതൊന്നും ദൈവസ്നേഹത്തിൻ്റെ ഭാഗമല്ല, ആത്മാവിൻ്റെ ലക്ഷണവുമല്ല, ഫലവുമല്ല. എന്നാൽ ആത്മാവിൻ്റെ ഫലമായി ഒരു സ്നേഹമുണ്ട്. അതോടുകൂടി അത് സ്നേഹം മാത്രമല്ല, സ്നേഹം, സന്തോഷം, സമാധാനം, സൗമ്യത, ദീർഘക്ഷമ, ദയ, പരോപകാരം, ഇന്ദ്രിയ ജയം എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നു പോകുന്നതാണ് ആത്മാവിൻ്റെ വകയാണെങ്കിൽ. മാത്രമല്ല, ആത്മാവിന് കേവലം ഫലം തന്നെയല്ല, വരവും കൂടെ ഉള്ളതാണെന്ന് മറക്കരുത്. അതിനോട് കൂടുന്ന വരവും കൂടെ അറ്റാച്ച് ചെയ്തിരിക്കണം. ഫലങ്ങളും അല്ലെങ്കിൽ പലയിനം ഫലങ്ങൾ ഒരുമിച്ച് ചേരുന്നതിനെയാണ് ആത്മാവിൻ്റെ ഫലം എന്ന് വിളിക്കുന്നത്. അക്കൂട്ടത്തിൽ സ്നേഹമുണ്ട്. ആ സ്നേഹത്തിൻ്റെ കൂടെ തന്നെ കൃപാവരങ്ങളും ഉണ്ടായിരിക്കണം. കാര്യം ആത്മാവിന് കേവലം ഫലം തന്നെയല്ല, അതിന് വരവും കൂടെ ഉള്ളതാണ്. ഇത് ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കൊരിന്ത്യസഭ, നിങ്ങൾക്ക് കൃപാവരങ്ങൾ ഉണ്ട്, നിങ്ങൾക്ക് ആത്മാവിൻ്റെ സ്നേഹമുണ്ട്, നിങ്ങൾ ദൈവജനമാകുന്നു. എന്നാൽ സഭയ്ക്കകത്ത് ക്രമക്കേടുകളും ധാരാളമുണ്ട്, ക്രമം കെട്ട് നടക്കുന്ന പലരുമുണ്ട്. നിങ്ങളെ ക്രമക്കേടിലേക്ക് പോകരുത്. കാര്യം ഈ രാജ്യത്തിനകത്ത് ഒരു ദേശശക്തിയുണ്ട്. ഇവിടുത്തെ കൾച്ചർ പെശകാണ്, ഇവിടെ ഒരു ദേശശക്തിയുണ്ട്. ഇന്ത്യയിൽ ജീവിക്കുന്ന ദൈവമക്കളെ നമ്മൾ മറക്കരുതാത്ത ഒന്നുണ്ട്, ഒരു തകർന്ന ദേശശക്തി ഇവിടെയുണ്ട്. അതിൻ്റെ കൾച്ചറൽ ബോണ്ടേജിനകത്ത് നിന്ന് നാം വെളിയിൽ വന്നേ മതിയാകൂ. ഓരോ രാജ്യത്തും ഇതുണ്ട്, ഓരോ സ്ഥലത്തും ഇതുണ്ട്. ഇതിനെല്ലാം കൂടെ എന്തോ ആ ലോക്കൽ ഏരിയയിലുള്ള ഒരു ഭരണക്രമം അല്ലെങ്കിൽ അവിടുത്തെ ഒരു ആധിപത്യം എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ ആധിപത്യങ്ങളെ ജയിച്ച് അതിനപ്പുറത്തേക്ക് പോകേണ്ടതിന് ദേശശക്തി എന്നൊക്കെയാണ് ആത്മീയരതിനെ വിളിക്കാറുള്ളത്. ദേശവ്യാപാരങ്ങൾ, ദേശ അധികാരികൾ, ദേശത്തിൻ്റെ മേൽ അധികാരം നടത്തുന്ന പൈശാചിക ശക്തികൾ, ഇവയെ ജയിച്ചേ മതിയാകുകയുള്ളൂ. 13-ാമത്തെ അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ച് വർണ്ണിച്ചു. അത് താക്കോല അധ്യായമാണ്. ദൈവസ്നേഹം, അതിൻ്റെ ആത്മാവിൻ്റെ സ്നേഹം നമുക്കുണ്ടായിരിക്കണം. 14-ാമത്തെ അധ്യായം കൃപാവരങ്ങളെ കുറിക്കുന്നതാണ്. എല്ലാ കൃപാവരങ്ങളെ കുറിച്ചും പറയുന്നില്ലെങ്കിലും കൃപാവരങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഒരധ്യായമാണ് 14-ാമത്തെ അധ്യായം. മാത്രമല്ല, ആത്മീക ആരാധനയെക്കുറിച്ച് അവിടെ എടുത്തു പറയുന്നുണ്ട്. 14-ാമത്തെ അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ, അതായത് ദൈവസഭ ഒരുമിച്ച് കൂടി വരുമ്പോൾ, ഓരോരുത്തന് സങ്കീർത്തനമുണ്ട്, ഓരോരുത്തന് ഉപദേശമുണ്ട്, ഓരോരുത്തന് പ്രബോധമനമുണ്ട്, ഓരോരുത്തന് അന്യഭാഷ ഉണ്ട്, ഓരോരുത്തരും വ്യാഖ്യാനമുണ്ട്, ഓരോരുത്തരും വെളിപ്പാടുണ്ട് എന്നിങ്ങനെ വിശുദ്ധന്മാരുടെ ആരാധനയുടെ ക്രമത്തിൽ എന്തൊക്കെ ഉണ്ട്, അതിൻ്റെ ഘടകങ്ങൾ എന്താണ് എന്ന് എടുത്തു പറയുന്നത് കാണാം. കൃപാവരങ്ങളും ദൈവ ആത്മാവിൻ്റെ ഫലങ്ങളും ആത്മാവിൻ്റെ വരങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സഭ കൊരിന്തിൽ ഉണ്ടാകേണ്ടതിന് പൗലോസ് കൈകൊണ്ട് അധ്വാനിച്ച് വേല ചെയ്തുകൊണ്ട് അവിടെ ഒരു സഭയെ രൂപീകരിക്കാൻ ദൈവം അദ്ദേഹത്തെ അയക്കുകയും കൂടിരുന്ന് പ്രചോദിപ്പിക്കുകയും ചെയ്തു. അവർക്കെഴുതിയ ലേഖനമാണ് കൊരിന്തിനെഴുതിയ 1-ാമത്തെ ലേഖനം. ഈ ലേഖനത്തിലൂടെ യാത്ര ചെയ്യുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ബൈബിൾ സ്റ്റഡി ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ദിവസം നാളെ 2-ാമത്തെ കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനത്തിലേക്ക് പ്രവേശിക്കും. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ നിന്നുകൊണ്ട് ഇത്രയും സമയം തിരുസന്നിധിയിൽ ഇരിപ്പാൻ അടിയങ്ങളെ അനുവദിച്ച ദൈവകൃപയ്ക്കായി നന്ദി. കൃപയുള്ള കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. വലിയ ദൈവകൃപ ഞങ്ങളോടുകൂടി ഇരിക്കണേ. മഹത്വം അങ്ങേക്ക്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ